ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്മസ് പുൽക്കൂട് അരങ്ങേറിയ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തിയാൽ എൻ്റെ പുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്മസ് പുൽക്കൂടിൻ്റെ ശില്പി 1182 ഇറ്റലിയിലെ അസീസി പട്ടണത്തിൽ ജനിച്ചു. 1226 മരിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. ഫ്രാൻസിസ്കൻ സന്യാസ സഭാംഗമായ അദ്ദേഹം ഒരിക്കൽ ബെത്ലഹേമിലേക്ക് യാത്ര പോയി. അവിടെ അദ്ദേഹം യേശു ജനിച്ച സ്ഥലം കണ്ടു. ഇന്നും ആയിരക്കണക്കിന് തീർത്ഥാടകർ സന്ദർശനം നടത്തുന്ന ബെത്ലഹേമിലേക്ക് സമീപമുള്ള ആട്ടിടയന്മാരുടെ വയലെന്ന പട്ടണത്തിലെ ഗുഹയിൽ പുൽക്കൂടിനു മുമ്പിൽ ധ്യാനനിരതനായി അദ്ദേഹം കുറേ നേരം ചെലവഴിച്ചു. മറ്റു വിശുദ്ധ സ്ഥലങ്ങളും സന്ദർശിച്ച ശേഷം ഇറ്റലി തിരിച്ചെത്തിയ അദ്ദേഹം താൻ താമസിക്കുന്ന മലകളിലെ ആശ്രമത്തിൽ തിരുപ്പിറവി ഗുഹ പുനരാവിഷ്കരിക്കാൻ തീരുമാനിച്ചു. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരമെന്ന സത്യത്തെ ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുകയാണെന്ന ലക്ഷ്യമായിരുന്നു ആ തീരുമാനത്തിന് പ്രേരകമായത്. അതോടൊപ്പം തുർക്കികളുടെ ആക്രമണ ഭീഷണി നിലനിന്നിരുന്നതിനാൽ വിശുദ്ധ നാടുകളിലേക്കുള്ള ക്രൈസ്തവരുടെ തീർത്ഥാടനം കുറഞ്ഞ കാലം കൂടിയായിരുന്നു അത്. പുൽക്കൂട് നിർമ്മിക്കാൻ ഫ്രാൻസിസ് കണ്ടെത്തിയ സ്ഥലം അസീസിയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള മലനിരകളിലെ ഗ്രോസിയോ ആശ്രമമാണ്. പാറക്കെട്ടുകളും വൻമരങ്ങളും ചെങ്കുത്തായ താഴ്വരകളുമുള്ള പ്രകൃതി രമണീയമായ ഭൂപ്രദേശം. അദ്ദേഹം അവിടുത്തെ ആശ്രമത്തിന് സമീപം ഒരു ഗുഹ കണ്ടു. അവിടെ ക്രിസ്മസ് പുൽക്കൂട് ഒരുക്കാനായിരുന്നു തീരുമാനം. ഇതിനായി അദ്ദേഹം അന്നത്തെ ഹോണോറിയോസ് 3 പാപ്പായുടെ അനുവാദം വാങ്ങി. പുൽക്കൂട്ടിൽ വൈക്കോൽ വിരിക്കാനും ഒരു കാളയെയും കഴുതയെയും കെട്ടിയിടാനും മാർപ്പാപ്പ അനുവദിച്ചു. സമീപത്തെ ഗ്രാമത്തിൽ നിന്ന് ഒരു കുടുംബത്തെ യൗസപിതാവും മാതാവുമായി അഭിനയിക്കാൻ കൊണ്ടുവന്നു. ഒപ്പം ഒരു കുഞ്ഞിനെയും കിട്ടി. ക്രിസ്മസ് രാത്രിയിൽ ഗ്രാമവാസികളെ അദ്ദേഹം പുൽക്കൂട് കാണാൻ ക്ഷണിച്ചു. 50 പേരായിരുന്നു ആ രാത്രിയിൽ മലമുകളിലെ പുൽക്കൂട് കാണാൻ വന്നത്. അവരോട് യേശുവിൻ്റെ അവതാരത്തെപ്പറ്റി അദ്ദേഹം പ്രസംഗിച്ചു. ആനന്ദരായിയാണ് അവർ യേശുവിൻ്റെ ജനനം കൊണ്ട് തിരിച്ചുപോയത്. ഫ്രാൻസിസ് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. പിന്നീട് കാലം കടന്നുപോകവേ യേശുവിൻ്റെ തിരിപ്പിറവിയുടെ ദൃശ്യാവിഷ്കരണം ദേശാദേശാന്തരങ്ങളിലേക്ക് വ്യാപിച്ചു. ക്രിസ്മസ് രാവുകളിൽ കണ്ണുചിമ്മുന്ന നക്ഷത്ര ദീപങ്ങളെപ്പോലെ, പരിതാപ പകരുന്ന ക്രിസ്മസ് ട്രീകളെപ്പോലെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ അഭിവാജ്യ കലഹമാണ് ഇന്ന് പുൽക്കൂടുകൾ അഥവാ ക്ലബുകൾ. പതിമൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തുടങ്ങിവെച്ച പുൽക്കൂട് നിർമ്മാണം നമ്മുടെ ചിന്തയിലും വികാരങ്ങളിലും ഇന്നും മഞ്ഞുതുള്ളിയുടെ കുളിരും ഭാവനയുടെ കാൽപ്പനിക സൗന്ദര്യവും പകർന്നുകൊണ്ടേയിരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.